friends, welcome back to my channel. Apa nammada pudhiya episode like ellavarkkum swagatham. Innu njan vannirikkunnathu ottakkala, innu njanum looks kudiyana vannirikkunnathu. Appo nammade innathe video endanu vechittanengile, innu njanum looksum ഞാനും ലുക്സും കൂടിയുള്ള വീഡിയോ ആണ്. ഓക്കെ, ഇന്ന് ഞാൻ ഇവന്റെ വീട് മൊത്തം അലമ്പായിട്ടിരിക്കുകയാണ്. കാരണം ഇപ്പൊ രണ്ടു ദിവസം ഇവനെ ഞാൻ നോക്കിയിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ കൂടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട്, അപ്പൊ ഫുഡിന്റെ കുറച്ച് വേസ്റ്റും അതുപോലെ തന്നെ കുറച്ച് സ്മെല്ലൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കതൊക്കെ ഓക്കെ, അപ്പൊ നമുക്കതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട്, ഞാൻ എങ്ങനെയാണ് ഇവന്റെ കൂടെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇവന്റെ ഫുഡൊക്കെ ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കണമെന്ന് കാണിച്ചു തരാം. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ വെൽക്കം പറഞ്ഞേടാ ലൂപേ, വെൽക്കം പറ അവിടെ അവിടെ അവനെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ആ അവനെ ഞാൻ ബണ്ണ് കൊടുത്തായിരുന്നു, ബണ്ണ് കഴിക്കുവാണ്. നോക്കി ഹായ് പറഞ്ഞ എല്ലാരും വെൽക്കം ചെയ്തേ, അങ്ങോട്ട് നോക്കി വെൽക്കം ചെയ്തേ. അവൻ ക്ലീൻ ചെയ്യുന്നുണ്ടോ? അവൻ ഇങ്ങനെയാണ് കേട്ടോ ക്ലീൻ ചെയ്യണത്. അതിന്റെ മൊത്തം വൃത്തിയാക്കും. അവന്റെ ഫേസ് കണ്ടോ, ഭയങ്കര ക്ലീനിയാണ്. വൃത്തി ഈ ഹാംസ്റ്ററിനൊക്കെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഭയങ്കര വൃത്തിയാണ് ഇവർക്ക്. നന്നായിട്ട് ബോഡി ഫുള്ളും വൃത്തിയാക്കും. അതിന്റെ വാലൊക്കെ അവൻ ക്ലീൻ ചെയ്തെടുക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവന്റെ വീട്, അതന്നെ ഇവന്റെ കുഞ്ഞു വീട് എങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവരെയും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലെടുത്ത് കടക്കാം. ഇവനുണ്ടല്ലോ ശരിക്കും പറഞ്ഞ ഒരു വീട് മാത്രമല്ല, മൂന്ന് വീടുണ്ട്. ഒന്ന് അവന് ഇതില്, ഇവനെ കുഞ്ഞിലെ വാങ്ങിച്ചപ്പോ ഇതിലാണ് കിടത്തിക്കൊണ്ടിരുന്നത് വെച്ചാൽ, കാരണം ഇവൻ കുഞ്ഞായിരുന്നല്ലോ, അപ്പൊ ഇതിന്ന് ചാടത്തില്ലായിരുന്നു അവൻ പുറത്തേക്ക്. പക്ഷെ ഇപ്പൊ അവൻ കുറച്ചിട്ട് വലുതായപ്പോ ഇതൊക്കെ ചാടാൻ തുടങ്ങി. അത് കാരണം ഇത് അവന്റെ ആദ്യത്തെ കൂടായിരുന്നു. പിന്നെ ഞാൻ ഇതിന് ശേഷം ഇവനെ ഈ ഒരു സാധനം ഉണ്ടാക്കി വെച്ച് ഇതിങ്ങനെ വെക്കുമ്പോ അവന് ഇതിനകത്ത് കയറി കിടന്നുറങ്ങാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ സൈഡിൽ കാണിച്ചു തരാം കേട്ടോ അവനെ. അത് കാരണം ഇവന് ഇതിൽ കിടത്തിയാലും ഇതിൽ കിടത്തിയാലും നന്നായിട്ട് ഉറങ്ങുമായിരുന്നു. അതിനുശേഷമാണ് അവന് മൂന്നാമത് ഈ കൂട് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പൊ അവന് ഇത് കണ്ടോ പുറത്ത് ചാടാനായിട്ട് കിടന്ന് കാണിക്കുന്നുണ്ടോ, ഇത് പുറത്ത് ചാട അവൻ ഇറങ്ങണം. അതിനവൻ ഈ കമ്പി പിടിച്ച് വലിക്കുകയൊക്കെയാണ് ചെയ്യണത്. എടാ നിന്നെ ഞാനിപ്പോ ഇറക്കി വിടും, നിന്റെ കൂട് എനിക്ക് ക്ലീൻ ചെയ്യണ്ടേ. ചേട്ടാ ഇവന് ഞാൻ ഇറക്കി വിടട്ടെ. ഓക്കെ, ഇത് കണ്ടോ എടാ പല്ല് പോകും ചേർക്കാം. അപ്പൊ നമുക്ക് ഇവനെ ഇറക്കി വിടാം. ഇറങ്ങിക്കോ, ഇങ്ങനെ 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 ഇപ്പുറത്തെ ഇറങ്ങ, കുഞ്ഞ ഇപ്പുറത്തോടുക. വാ, അവന് വഴി തുറന്നു കൊടുത്ത് ഇപ്പൊ ഇറങ്ങണ്ട. ഓക്കെ, അപ്പൊ ആദ്യമേ നമുക്ക് ഇവന്റെ വലിയ ആ ഇന്ന് ഇറങ്ങ ഇറങ്ങ. ഓക്കെ, പോയിക്കോ, ഞാൻ കൂട് ക്ലീൻ ചെയ്ത് കഴിയുമ്പോ വന്നാ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇവന്റെ കൂട് ക്ലീൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് കണ്ടോ, ഇത് ഞാനൊരു ടീഷർട്ട് കൊടുത്താണ്. പക്ഷെ ഇവന് ഇത് ടീഷർട്ട് വലിച്ച് വലിച്ച് കൂടിനകത്ത് കയറ്റിയിട്ട് അവനെ ഇതിനകത്ത് കിടന്നുറങ്ങും. അങ്ങനെ അവൻ കടിച്ചു മുറിച്ചതാണ്. അവനൊരു തണുപ്പ്, ഇതിന് തണുപ്പും ചൂടും അങ്ങനെയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. കാരണം ഏതിലാണ് കിടക്കണമെന്നറിയില്ല, പക്ഷെ അവൻ തന്നെ അവന്റെ തണുപ്പ് വരുമ്പോഴൊക്കെ മാറി കിടക്കും. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാനൊരു ഉരുളക്കിഴങ്ങ് കഴിഞ്ഞ ദിവസം പുഴുങ്ങിയിട്ട് കൊടുത്തായിരുന്നു. അപ്പൊ അതിന്റെ വേസ്റ്റ് ആണ് കണ്ടോ, ക്ലീൻ ചെയ്തിട്ട് ഇപ്പൊ 4 ദിവസമേ. അതിൻ്റെതായിട്ടുള്ള സ്മെല്ലും കുറച്ച് അഴുക്കൊക്കെ ഉണ്ട്. ഞാനിതൊക്കെ ഒന്ന് കവറിലേക്ക് മാറ്റി വെക്കട്ടെ, കാരണം ഇത് കളയാനുള്ളതാണ്, ഇനിയിപ്പോ ഇത് ഉപയോഗിക്കത്തില്ല. കാരണം ഇപ്പൊ ഓഫീസിൽ നിന്ന് വന്നിട്ടാണ് ഞാനിത് ചെയ്യണത്. ഇവിടെ ക്ലീൻ ചെയ്തിട്ടാണ് എനിക്കൊന്ന് റെഡി ആവാനായിട്ട്. പിന്നെ അവന് അഴിച്ചു വിടുന്നു, അവനെ ഇറക്കി വിട്ട അവന് വീടിന്റെ ഏതെങ്കിലുമൊക്കെ മൂലക്കൊക്കെ കറങ്ങി നടന്നോളൂ. നമ്മൾ ചവിട്ടാണ്ട് നോക്കിയാ മതി. പിന്നെ ഈ ഒരു ഹാംസ്റ്ററിന് ഭയങ്കര വൃത്തിയാണ് കേട്ടോ. അത് കാരണം ഇവൻ ഫുഡ് സ്റ്റോറേജ് ചെയ്യണ ഒരിടത്തും ക്ലീൻ ചെയ്യുന്നത് വേറൊരിടത്തും ഉറങ്ങുന്നത് വേറൊരിടത്തും ആണ്. ഈ മൂന്ന് സൈഡിലൊക്കെ ആയിട്ടാണ് അവൻ ഓരോന്ന് അവന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഞാൻ സാധാരണ ഇത് കഴുകാറുണ്ട്, ഇപ്പൊ ഞാൻ തുടച്ചെടുക്കുന്നില്ല, കാരണം എനിക്ക് നാളെ ഒന്നുകൂടി ഇതൊന്ന് കഴുകിയൊക്കെ വെക്കാനുണ്ട്. ആദ്യമേ നമുക്ക് ഇത് തുടച്ചെടുക്കാം. സാധാരണ ഈ ഹാംസ്റ്ററിനെ ഇട്ടേക്കുന്ന കാണുന്നത് നമ്മുടെ അക്വേറിയം പോലുള്ള അക്വേറിയം ഇല്ലേ, അക്വേറിയത്തിലാണ്. പക്ഷെ ഇപ്പൊ ഞാൻ ഇവനെ ഇതിൽ തന്നെയാണ് കിടത്തുന്നത്. ഓക്കെ, അപ്പൊ ഞാനിത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇത് എനിക്ക് ഇതിലൂടെ ക്ലീൻ ചെയ്യണം, കാരണം ഇവന്റെ വീടും ഇത്
ഇതുംകൂടി ക്ലീൻ ചെയ്താലേ അവനൊന്ന് കിടക്കാൻ പറ്റുള്ളൂ നേരെ അവന്റെ ഫുഡ് മൊത്തം പോയി പുറത്തേക്ക് തിരിച്ചു നോക്കാം എനിക്ക് എത്തുന്നില്ലാ ഇപ്പൊ നമുക്ക് ഇത് വീട് തുറക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ് ഇത് കണ്ടോ ഈ ചെറിയ പിന്നെന്താ പറയാ ഒരു ചെറിയൊരു ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കുന്നതാണ് അത് നമ്മളൊന്ന് ഇങ്ങനെ ജസ്റ്റ് അമുക്കിയാൽ മതി തുറന്നെടുക്കും എൻ്റെ അമ്മ എനിക്ക് അപ്പുറത്ത് തുറക്കാൻ നോക്കിട്ട് ഇപ്പുറത്താണ് ഇതായത് ഇതാണോ ഇങ്ങനെ വെടിയിച്ചെടുക്കാം ഇതവൻ്റെ ഫുഡൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഇവൻ ഇതിൻ്റെ അകത്ത് കയറിയും ഫുഡ് കഴിക്കാറുണ്ട് നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കളക്ട് ചെയ്തോളൂ കണ്ടു ഇതിലിപ്പോൾ ഇഷ്ടംപോലെ ഫുഡ് കിടപ്പുണ്ട് ഉണ്ട് ചോളം കിടപ്പുണ്ട് പട്ടാണി കിടപ്പുണ്ട് പിന്നെ ഇതൊക്കെ കിടപ്പുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഇത് ഞാൻ കഴുകിയൊക്കെ എടുത്തിട്ട് വരാം കേട്ടോ ഇതെന്തായാലും ഞാനിപ്പോഴും കഴുകാറുണ്ട് ഇതും കഴുകാറുണ്ട് അപ്പം നമുക്ക് രണ്ടും ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം ഓക്കെ അപ്പം ഞാൻ ഇതിൻ്റെ കൂട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇതിലിടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വുഡ് ഷേപ്സ് ആണ് വുഡ് ഷേപ്സ് നമ്മൾ ഈ മരപ്പണിയൊക്കെ എടുക്കുന്ന അവരുടെയൊക്കെ കടകളിൽ ഈ മരം ചീവിയ അതിൻ്റെ തൊലിയില്ലേ ആ തൊലിയാണ് നമ്മളിതിലിടുന്നത് കാരണം ഞാൻ മുമ്പ് ഇപ്പോൾ കളഞ്ഞില്ലേ ഇപ്പം വേസ്റ്റ് കളഞ്ഞില്ലേ അതിലിട്ടിരിക്കുന്നത് കറക്റ്റ് മരത്തിൻ്റെ തൊലിയാണ് ഇതും മരത്തിൻ്റെ തൊലിയാണ് കേട്ടോ പക്ഷേ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും കാരണം ഇതിനധികം അഴുക്കില്ല ക്ലീൻ ചെയ്തതാണ് ഇത് അപ്പോൾ കുറച്ച് ഇതിന് 200 rupees വരുന്നുള്ളൂ 1 kg ഉണ്ട് sorry അപ്പോൾ 250 rupees ആണ് അപ്പം ഞാൻ എനിക്ക് മറ്റേതിൻ്റെ കിട്ടാറില്ല കാരണം ഞാൻ ഈ കഴിഞ്ഞ ദിവസം കടയിൽ പോയി ചോദിച്ചപ്പോൾ അവർ ഈ കഴിഞ്ഞ ദിവസം ക്ലീൻ ചെയ്ത് മാറ്റി അപ്പം അത് അവർ ഇനി പുതിയത് ചീവി എടുത്താലേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു അത് കാരണം ഞാൻ ഇത് ഇവനിട്ട് കൊടുക്കുവാണ് എന്നുവെച്ചാൽ കുറച്ച് കട്ടികളാണ് കേട്ടോ കാരണം വരാൻ ഇച്ചിരി പാടാണിത് ഇച്ചിരി കീറിയിട്ട് ഇതെടുക്കാം ഇത് നമ്മളെവർക്കും കുറച്ചേ ഉള്ളല്ലോ എന്ന് ചിലർ വിചാരിക്കും പക്ഷെ കുറച്ചല്ല ഇത് നമ്മൾ എടുക്കുമ്പോൾ ഇതുണ്ടോ ഇതിങ്ങനെ എടുക്കുമ്പോൾ ഇത് ശരിക്കും വിടർന്നു വരും ഇത് ഭയങ്കര ടൈറ്റ് എയർ കളഞ്ഞ് ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കണ്ടോ ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ഗൈസ് അപ്പോൾ ഞാൻ അവൻ്റെ പൊടികളെല്ലാം വുഡ് ഷെൽസ് എല്ലാം ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അവൻ്റെ കൂടും ഈ കുഞ്ഞു കൂടിലേക്ക് അവൻ ഇതിലും കിടക്കും രാത്രി ഞാൻ ഇതിലാണ് കേട്ടോ ഇല്ലെങ്കിൽ അവൻ നമ്മുടെ മേത്ത് കൂടിയൊക്കെ എഴുന്നേറ്റ് ഓടി നടക്കും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അവനിടക്ക് നല്ല കൊടുത്ത കേട്ടോ അവനാ ഒന്ന് ടൈറ്റ് ചെയ്ത കേട്ടോ എടുക്കാൻ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ പക്ഷെ ടൈറ്റ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പം ഓക്കെ അപ്പൊ അവന്റെ കൂട് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ ഇതിലേക്ക് നമുക്ക് ഫുഡ് സ്റ്റോറേജ് ചെയ്യാം ഒരു കൈ വരുന്നുണ്ട് ഇത് 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 ഇതിലിട്ടാ മതിയോ ഓക്കെ ഗൈസ് എന്താ സാധനം അറിയില്ലേ ഓക്കെ അപ്പൊ കുറച്ച് കോണ് കടയിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു അപ്പൊ ഇത് നമ്മൾ കുക്കറിലിട്ട് ആവി കയറ്റി നന്നായിട്ട് അടിച്ച് ഒരു 7-8 whistles അടിച്ചിട്ടുണ്ട് കേട്ടോ അതാണ് ഇത്ര മഞ്ഞ കളർ കോണ് വേവിച്ച പിന്നെ മഞ്ഞ കളർ കോണിനല്ലാണ്ട് പിന്നെ എന്തിനാ ഓക്കെ അപ്പൊ നമ്മള് കോൺ അവന് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഇത് കൊടുത്താൽ അവൻ കുറെ കഴിക്കും അത് കാരണമാണ് നമ്മൾ ഇന്ന് ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് അവന് ഞാനിപ്പോ കോണ് കൊടുക്കാറുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് കോണ് ഇതിലേക്ക് നമുക്ക് ഫില്ല് ചെയ്ത് വെക്കാം നമ്മൾ ഇന്ന് ഇവനെ കൂട്ടി തന്നെയാണ് കിടത്താൻ പോണത് അത് കാരണം ഞാൻ കുറച്ച് സ്പേസ് ഇട്ടിട്ട് കൂടിറക്കി വെക്കും അവനായി അവന്റെ കുടുംബമായി ഇതിനകത്ത് കുറച്ചൊരു ഫില്ല് ചെയ്യണം അല്ലേ കാരണം എന്തായാലും അവനേ കിടന്ന് പെരുകാനായിട്ടുള്ള സ്ഥലം അവനിങ്ങനെ കുഴിച്ചു കുഴിച്ചൊക്കെ എടുക്കും ഇതൊക്കെ അത് കാരണം ഞാൻ കുറച്ച് ഫില്ല് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അവൻ്റെ ഫുഡ് സ്റ്റോറേജ് ചെയ്യാം നമ്മൾ സാധാരണ ഇതിനകത്ത് അവൻ്റെ ഫുഡ് ഉണ്ട് വേറെ അത് ഞാൻ കാണിച്ചു തരാം
ഇപ്പോ ഞാൻ കോണാണ് ഫിൽ ചെയ്യണത് അവന് കോണ് ഭയങ്കര ഇഷ്ടമായ കാരണം ഓക്കെ അപ്പോൾ അവന്റെ കോണ് നമ്മൾ ഫുൾ ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോ ഇവന്റെ ഫുഡ് വേറെ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇത് ഇതിനകത്ത് ഇത് മിക്സഡ് ഇതിനെന്താ പറയുന്നത് ഏട്ടെ സീഡ്സ് എന്നൊക്കെ പറയും സീഡ്സ് എന്നൊക്കെ പറയും ഇതിൽ നമ്മുടെ സീഡ്സ് 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 വിത്തുകൾ പക്ഷേ ഇത് വിത്തല്ലല്ലോ നോർമൽ അങ്ങനെയാണ് പറയുന്നത് അതിന്റെ സീഡ്സ് എന്നൊക്കെ പറയുന്നത് കാരണം എല്ലാം ഉണ്ടല്ലോ അടുത്ത് ഓക്കെ അപ്പോൾ ഇതിനകത്ത് പുഷ്ടി ഉണ്ട് കോൺ ഉണ്ട് കോൺ ഡ്രൈഡ് കോൺ ഉണ്ട് സൺഫ്ലവർ സീഡ് ഉണ്ട് പിന്നെ ഇതിനകത്ത് ഇതുപോലെ തന്നെ നമ്മൾ മിച്ചറിലൊക്കെ കാണത്തില്ലേ പിന്നെ ഗോതമ്പുണ്ട് ഇത് അരി എന്താ പറയണ ഒരു അരിയല്ലേ ഒരു എന്തിനാണ് നെല്ല് നെല്ല് മറ്റേ ഈ നെല്ലാണ് നമ്മുടെ ബിരിയാണി ബിരിയാണി റൈസിന്റെ ഒക്കെ നെല്ലാണ് ഇതിനകത്തുള്ളത് ആണ് മറ്റേ നോർമൽ നെല്ല് ഇങ്ങനത്തെ അല്ല കുറച്ച് ഉണ്ട നെല്ലാണ് ഇത് കുറച്ച് നീണ്ട നെല്ലാണ് അപ്പൊ ആ നെല്ലൊക്കെയാണ് കാരണം ഇത് ഫുള്ള് ഉണ്ടായിരുന്നു പക്ഷെ ഇനി ഇതിപ്പോ രണ്ടു മാസത്തേക്ക് മതിയാവൂലോ ഓക്കെ അപ്പൊ ഇതാണ് ഇവന്റെ ഫുഡ് പിന്നെ ഇവൻ കഴിക്കുന്ന ഫുഡ് എന്ന് പറയുകയാണെങ്കിൽ ഇവൻ കുക്കുംബർ ഭയങ്കര ഇഷ്ടമാണ് കുക്കുംബർ ക്യാരറ്റ് മുട്ടയുടെ വെള്ള ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെയാണ് നമ്മളിപ്പോ കൊടുക്കുന്നത് പിന്നെ പഴം ഭയങ്കര ഇഷ്ടമാണ് പൊട്ടറ്റോ പച്ചക്കല്ല കൊടുക്കുന്നത് പൊട്ടറ്റോ കുറച്ചുകൂടി വേവിച്ചുള്ള വേവിച്ചുള്ള പൊട്ടറ്റോ ആണ് കൊടുക്കുന്നത് അത് ഭയങ്കര ഇഷ്ടമാണ് ഇവന് പിന്നെ കണിക്കണ്ട എല്ലാം കഴിക്കും എന്നാലും നമ്മൾ കുറച്ചത് കൺട്രോൾ ചെയ്യും പച്ച പൊട്ടറ്റോ കുറച്ചു മുമ്പ് കൊടുത്തപ്പോൾ അവൻ കഴിക്കുന്നുണ്ടത് പക്ഷെ അത് കൊടുക്കാൻ പാടില്ല എന്ന് ഞാനൊരു വീഡിയോയിൽ കണ്ടായിരുന്നു അതിനുശേഷം അവന് ഞാനത് വാങ്ങിച്ച് കളഞ്ഞിട്ട് പുഴുങ്ങി കൊടുത്തു അപ്പൊ ഇതാണ് നമുക്ക് ഇവനെ കൂട്ടിലേക്ക് നമുക്ക് രംഗപ്രവേശനം നടത്താം പരകാല പ്രവേശനം എന്നൊക്കെ പറഞ്ഞു പരകായ പ്രവേശനം എന്നൊക്കെ പറഞ്ഞ രംഗപ്രവേശനം നടത്താന്ന് ആ അവനെ പിടിച്ചിട്ടോ സത്യം പറയല്ലേ എനിക്ക് അവനെ പേടി അല്ലേ അവനെ മാന്തു അവനൊരു ദിവസം എന്നെ കഴുത്തെ മാന്തി അവൻ ഇതിലൂടെ ഇറങ്ങിയിട്ട് ഞാനപ്പോ ഉറങ്ങുമായിരുന്നു ഇതിലോട്ട് ഇരുന്നിട്ട് ഇങ്ങനെ ഒരു മാന്ത് നിന്ന് അപ്പൊ എന്റെ ഇവിടെ നഖം വന്നില്ല ഇങ്ങനെ അള്ളി പിടിച്ച് അപ്പൊ ഞാൻ പേടിച്ചു പോയി അതിനുശേഷം എനിക്ക് അവനെ പേടിയാണ് അവന് അവന്റെ അടുത്ത് കളി അവന്റെ അടുത്ത് മാത്രമേ ഞാനത് കളിക്കില്ല ഓക്കെ അപ്പൊ അവന്റെ കൂടെ റെഡി ആയിട്ടുണ്ട് വാട്ട് എ ബ്യൂട്ടിഫുൾ ഹോം ഇവനെ ഞാനുണ്ടല്ലോ ഇതിലാണ് എടുക്കണത് നമ്മൾ ഫോട്ടോക്ക് മാത്രം വേണ്ടിയല്ല ഞാൻ ഇവന് ഇതിലെടുക്കുന്നത് എനിക്ക് ഇവനെ കൈ പിടിക്കാൻ പേടിയ ഇത് കേട്ടോ കുരുത്തക്കടിന്റെ കൂടാണ് സേ ഹായ് സേ ഹായ് എടാ നിന്നെ നിന്റെ വീഡിയോ ആണ് ഇത് എന്റെ അല്ല നിന്റെ വീഡിയോയാ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്ക് ഇല്ല അവന് പുറത്ത് ചാടണം അതിനായിട്ടാണ് അവൻ അവന് സ്മെല്ല് കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടോ ഇവനുണ്ടല്ലോ നമ്മള് കൈ കൊടുക്കും അയ്യോ ചാടും ഇനിയിപ്പോ ഇവന്റെ കളികളാണല്ലോ അയ്യോ ചേട്ടാ കഴിക്കണ്ടാണോ ഇത് ഇതിലേ കോരിയുള്ളൂ അതെല്ലാം പറഞ്ഞു ഇനിയിപ്പോ അവൻ ഇതിലെ കൂടിയൊക്കെ ചാടും കേട്ടോ ഭയങ്കര മിടുക്കനാ ഞാൻ ഇതിന്റെ കുറച്ച് വീഡിയോസ് ഞാൻ ഇതിൽ ആഡ് ചെയ്ത് തരാം ഇവനുണ്ടല്ലോ ഇതിന് അകത്ത് കേറിയിട്ട് ഇതിലെ കൂടിയൊക്കെ സർക്കസ് കളിക്കും അല്ലേട്ടെ തൂങ്ങി ഒറ്റ കൈക്കൊക്കെ തൂങ്ങിയൊക്കെ ഇരിക്കും ഇറങ്ങ ഇറങ്ങ വയ്യ പേടിയാണത് എടാ ഇവേ പേരെന്താ ലുക്സ് വിത്ത് പേടി പക്ഷെ ഇനി ഇവന് പേടിയാ ഓക്കെ ഇനിയിപ്പോ കണ്ടോ അവൻ ഫുഡ് കളക്ട് ചെയ്യണം ദേ ഇവിടെ ഇതേ ഫുഡ് കഴിക്കും ഫുഡ് കഴിക്കും ക്ലീനിങ് തുടങ്ങി ഇഷ്ടപ്പെട്ടോ ഹോമ ഇതേ ഇത് കഴിക്കി കണ്ടോ ഇതുപോലെ കണ്ട ഞാൻ പറഞ്ഞില്ലേ ഇവനിങ്ങനെ കുഴിച്ച് കളിക്കണ ഭയങ്കര ഇഷ്ടമാണ് ഇതാരാ ഒളിഞ്ഞു നോക്കണേ ഇതാരാ ഒളിഞ്ഞു നോക്കണേ എടാ ഫുഡ് കഴിക്കിതേ കുഞ്ഞാപ്പ ഇതേ ഓ ഫുഡ് ഇച്ചിരി മേളിലാക്കി ഞാൻ വെച്ചത് അവന് താഴെ നിന്നെടുത്ത് കഴിക്കാനായിട്ട് ഞാൻ വെച്ചില്ലായിരുന്നു അവൻ ഉച്ച കെട്ടിട്ട് നോക്കണ് ട്രൈപോഡിൻ്റെ ഫുഡ് കഴിച്ചേ ഇതേ ഇവിടെ ഇവിടെ വേണം ദേ ഇത് 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 ഫുഡ് എന്തിനും തപ്പണേ ചേട്ടൻ ഫുഡ് കൊടുത്തായിരുന്നോ ആ ഇത് ആരാണ് തൊപ്പിയൊക്കെ വെച്ചിരിക്കണേ കഴിക്ക് ഫുഡ് കഴിക്ക് ഫുഡ് കഴിക്ക് ഇഷ്ടപ്പെട്ടില്ലേ ആ അവന് കുറച്ചു മുമ്പ് കൊടുത്തായിരുന്നു വേവിച്ചപ്പോ അത് കാരണം കഴിക്കുന്നില്ല ഇപ്പൊ
കണ്ടോ ആളിപ്പോ ഭയങ്കര സ്മാർട്ട് ആണ് വേറെയുള്ള ലൂപ്സ് ഒന്ന് വേറെയുള്ള ഹാംസ്റ്ററിനെ പോലെ നല്ല ആളിപ്പോ ഭയങ്കര സ്മാർട്ട് ആണ് കാരണം എന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ വീട്ടിലുണ്ടായിരുന്നെന്ന് പക്ഷെ അവിടെയുള്ള ലൂപ്സ് ഒന്നും അവൻ്റെ പേര് എൻ്റെ വയൽ വന്ന അവിടെയുള്ള ഹാംസ്റ്റർ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഭയങ്കര സൈലൻ്റ് ആണ് ഇവനെ ഞാൻ ആദ്യമേ തന്നെ ഇവിടെ ഞങ്ങൾ കൊണ്ടുവന്നപ്പോൾ തന്നെ ഞങ്ങൾ വീട്ടിൽ ഫ്രീ ആയിട്ട് വിട്ട് വളർത്തിക്കൊണ്ടെന്ന് തോന്നുന്നു ആൾ ഭയങ്കര ആക്റ്റീവാണ് പക്ഷെ കുറച്ച് കുറുമ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് കടിക്കും ഹെഡ്സെറ്റ് കടിക്കും അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കള്ളത്തരമൊക്കെ ഉള്ളു പായ ഉടനെ ഞങ്ങൾ റൂമിലിട്ടിട്ടുണ്ട് അപ്പോൾ അത് അവൻ കടിച്ച് അതിനകത്ത് കയറി കിടക്കും കഴിഞ്ഞ ദിവസം കയറി കിടന്നിട്ട് മൊത്തത്തിൽ വേർത്ത് കുളിച്ച് എന്നിട്ട് നനഞ്ഞ് കുതിർന്നിരിക്കുന്നത് ഞാൻ വൈകിട്ട് വന്നപ്പോൾ ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഇവൻ്റെ വീട് ഇവൻ്റെ ഹോം ഞാൻ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇവൻ ഫുഡൊക്കെ കളക്ട് ചെയ്ത് ഇനി വിശക്കുമ്പോൾ കഴിച്ചോളും ഇനിയിപ്പോൾ നമുക്ക് റൂമിൽ വെക്കാം പിന്നെ ഇവന് തണുപ്പടിക്കുവാണെങ്കിൽ ഇവൻ തന്നെ അത് കുഴിച്ച് ഇതിനകത്ത് കയറി കിടന്നോളും അത് കാരണം നമ്മൾ ഇനി വേറെ ക്ലീൻ ഒന്നും ചെയ്യണ്ട ഇവനെ ക്ലീൻ അല്ല ഇപ്പോൾ വേറെ ഇവനെ മറക്കാനായിട്ട് കണ്ട കണ്ട ഞാൻ പറഞ്ഞില്ലേ ഇവരുണ്ടല്ലോ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ കൈക്ക് കൊടുക്കുവാണെങ്കിൽ വാങ്ങിച്ച് കഴിക്കും എടുക്കണം ഇപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതുണ്ടോ സ്റ്റാർ പോലെയൊക്കെ സാധനങ്ങളുണ്ട് ഇതിനകത്ത് എന്താണ് ഇതിൻ്റെ പേരൊന്നും അറിയില്ല ഇതുണ്ടോ ഇതിപ്പോൾ കൊടുത്താൽ നമ്മൾ അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാ ലുക്സ് എന്നാ എവിടെ എന്നെ അപമാനിച്ച് വിടാതടാ കഴിയടാ എൻ്റെ ഇത് വാങ്ങിച്ച് കഴിച്ച് അവനത് ഉപേക്ഷിച്ച് അവൻ ഫുഡ് കഴിച്ചതാണല്ലേ ഓക്കെ അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ കൊച്ചു വീടിൻ്റെ ഈ മനോഹരമായ കൊച്ചു വീടിൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ ഏയ് അവൻ കുറച്ച് ഇന്ന് ആക്റ്റീവാണ് ആളിങ്ങനെ തൂങ്ങിയൊക്കെ നടക്കും ഭയങ്കര അടിപൊളിയാണ് കാണാൻ ഫുഡ് വായിൽ കളക്ട് ചെയ്യും അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ മുമ്പ് എടുത്തതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കാണിച്ചു തരാം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യണം നാളെ നാളെ ഞാൻ എന്താണ് ഇന്ന് കൂടുതൽ ഇവൻ്റെ വീട് ക്ലീൻ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ അവൻ്റെ വേസ്റ്റ് അവൻ തന്നെ എടുത്ത് പുറത്തോട്ട് കളയുവാണ് കാരണം അവന് കൂടെ അങ്ങനെ കൂട്ടിൽ കിടക്കണം അവന് ഇഷ്ടമല്ല ഓക്കെ അപ്പം നമ്മൾ നാളെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഞങ്ങൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞങ്ങൾ രണ്ടും കൂടി ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഞാൻ പൃഥ്വിൻ്റെ കൂടൊക്കെ ഒന്ന് വൃത്തിയാക്കണം ഇനിയിപ്പോൾ നാളത്തേക്ക് എനിക്ക് ഇരട്ടി പണിയാവും കാരണം നാളെ സൺഡേ ആണ് അപ്പോൾ എനിക്ക് എല്ലാം കൂടി വീട്ടിലെ ജോലിയും ഇവനെയും കൂടി നോക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ അവിടുത്തെ ഇന്ന് തന്നെ അവൻ്റെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നാളെ ഞങ്ങൾ ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കും തരാം ബാ എന്നാ എന്നാ ദേ അത് കഴിച്ചോ അപ്പം നാളെ ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ ആയിരിക്കും ആദ്യമേ വരുന്നത് അതിനുശേഷം ആയിരിക്കും ഞങ്ങൾ ഡേ ഇൻ മൈ ലൈഫ് ഇടുന്നത് കേട്ടോ അപ്പം എല്ലാവരും ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് കാണാനായിട്ട് വെയിറ്റ് ചെയ്യണമെന്ന് പറ ലുക്ക് വെയിറ്റ് ചെയ്യണമെന്ന് പറയും ഇവിടെ വന്നേ ഇവിടെ വന്ന് അവരെ ഒന്ന് കാണിച്ചു കൊടുത്തേ ആ കണ്ട കണ്ടാ കണ്ട ഞങ്ങൾ നടന്നു തന്നെ ഉണ്ടോ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ ഇവിടെ വന്നേ ഇവിടെ വന്നേ പിന്നെ ഇതിന് വെള്ളം കൊടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം അവനിപ്പോൾ കുടിച്ചിട്ടില്ല കാരണം ഇപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബർ 12th ഇവൻ ഇവിടെ കൊണ്ടുവന്നത് പക്ഷെ ഇവൻ വെള്ളം കുടിക്കുന്നില്ല എന്താണെന്ന് അറിയില്ല പകരം നമ്മൾ വെള്ളത്തിന് കണ്ടൻറ്റുള്ള കുക്കുംബർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുത്താൽ മതി അപ്പോൾ വെള്ളം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഓക്കെ അപ്പം നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം അപ്പം നിങ്ങൾ അടുത്ത വീഡിയോ വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്നാലും ഞങ്ങൾ അടുത്ത വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ആ അതെ തന്നെ ആ അവർ സബ്സ്ക്രൈബ് ചെയ്യും കണ്ടോ കണ്ടോ കാണിക്കുന്നുണ്ടോ ഇതെന്താണ് ഇങ്ങനെ ഇരിക്കണം എന്തോ കൊയിലെന്താണ് കൊയിലെന്താണ് ആളെന്തോ ആലോചിക്കുക എന്തട്ടെ കണ്ട വാങ്ങിച്ചു കഴിക്കുമ്പോഴത്തേനാട്ടാ